സാഹസിക യാത്രക്കിടെ ചെങ്കുത്തായ മലയിടുക്കിൽ കുടുങ്ങിയ മലമ്പുഴ ചേരാട് സ്വദേശി ആർ ബാബുവിനെ രക്ഷപ്പെടുത്തി ഇന്ത്യൻ സേനയുടെ ആത്മാഭിമാനം ഉയർത്തിയ സൈനികരുടെ സാഹസിക ദൗത്യം മൊബൈൽ ഫോണിൽ മനോഹരമായി വരച്ച് വൈറലാക്കിയിരിക്കുകയാണ്. കാസർഗോഡ് ചിറുവത്തൂർ കണ്ണങ്കിയിലെ സിയാദ് മുഹമ്മദ് ബാബുവിനെ രക്ഷപ്പെടുത്തിയതിലൂടെ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച സൈനികർക്കും ഒപ്പം രണ്ടു ദിവസം മലമുകളിൽ കുടുങ്ങിക്കിടന്നിട്ടും അസാമാന്യമായ ധീരതയും കരുളുറപ്പും പ്രകടിപ്പിച്ച ബാബുവിനും സോഷ്യൽ മീഡിയകളിലെ ബിഗ് സല്യൂട്ട് പോസ്റ്റ് ചെയ്ത ശേഷമാണ് സിയാദ് മുഹമ്മദ് ആ സാഹസിക ദൗത്യം തന്റെ മൊബൈലിൽ വരയ്ക്കാൻ തുടങ്ങിയത്. സൈനികരുടെ രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ സിയാദ് ബന്ധുവിന്റെ കല്യാണ ചടങ്ങിലായിരുന്നു. അവിടെ വെച്ച് തന്നെ മൊബൈൽ സ്ക്രീൻ തുറന്ന് കൈകൾ കോറിയിടാൻ തുടങ്ങി. ചടങ്ങിന് എത്തിയവർ കളിയാക്കിയിട്ടും സിയാദിന്റെ മനസ്സ് മുഴുവൻ മലമ്പുഴയിലെ സാഹസിക ദൗത്യമായിരുന്നു. 24 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കിയ മൊബൈലിൽ വരച്ച ചിത്രം സംഭവം നേരിൽ പകർത്തിയ ദൃശ്യങ്ങളെക്കാൾ മികച്ചത് തന്നെയായിരുന്നു. സിയാദിന്റെ ചിത്രങ്ങൾ സൈനികരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും സുഹൃത്തുക്കളുടെയും പേജുകളിലൂടെ ലോകം മുഴുവൻ എത്തിയതോടെ അഭിനന്ദന പ്രവാഹമായിരുന്നു. മൊബൈൽ ഫോണിലെ ഓട്ടോഡെസ്ക് സ്കെച്ച് ബുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് സിയാദ് വരയ്ക്കുന്നത്. വരയ്ക്കുന്നതിന് പ്രത്യേക പേനയുണ്ടെങ്കിലും സിയാദിന്റെ ബ്രഷ് സ്വന്തം കൈവിരൽ തന്നെയാണ്. വിരൽ കൊണ്ട് ഏത് ചിത്രവും നിമിഷ നേരം കൊണ്ട് സിയാദ് വരയ്ക്കും. പിണറായി വിജയൻ, മോഹൻലാൽ, മമ്മൂട്ടി, അമിതാഭ് ബച്ചൻ, നെയ്മർ, മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ, എം എ യൂസഫ് അലി, ടി നസറുദ്ദീൻ തുടങ്ങി നിരവധി പ്രമുഖരുടെ എല്ലാം തന്നെ ചിത്രങ്ങൾ മൊബൈലിൽ വരച്ചിട്ടുണ്ട് ഈ കലാകാരൻ. പലരും കടപ്പാട് അറിയിച്ചിട്ടുണ്ട്. ആഡംബര വാഹനങ്ങളുടെ ചിത്രങ്ങൾ വരച്ചായിരുന്നു തുടക്കം. സിയാദ് വരച്ച ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദിന്റെയും മകന്റെയും ചിത്രങ്ങൾ സ്വന്തം പേജിൽ അവർ തന്നെ പോസ്റ്റ് ചെയ്തത് അംഗീകാരമായി. കേരളത്തിലെത്തിയ ലോക സഞ്ചാരിയായ ജർമ്മനിയിലെ ഹിപ്പി ട്രെയിലിന്റെ ക്യാമ്പർ വാൻ വരച്ചത് കണ്ടിട്ട് ജർമ്മനിയിൽ നിന്നും സിയാദിന് വരയ്ക്കാനുള്ള ഓഫർ വന്നിട്ടുണ്ട്. കർണാടകയിലെ മലനാട് എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നിട്ടും പഠനം പൂർത്തിയാക്കാൻ കഴിയാത്ത സങ്കടം തീർക്കുന്നത് മൊബൈലിൽ വരച്ചിട്ടാണ്. നല്ലൊരു കാർ ഡിസൈനർ ആകാനായിരുന്നു സ്വന്തമായി മൊബൈൽ ഷോപ്പ് നടത്തുന്ന സിയാദിന്റെ ആഗ്രഹം. കോവിഡിന്റെ തുടക്കത്തിൽ കിട്ടിയ ഒഴിവ് കാലമാണ് സിയാദിനെ മൊബൈൽ ഫോൺ ചിത്രകാരനാക്കിയത്. ഭാര്യ റുഖിയയും മകൻ സയാനും പ്രോത്സാഹനവുമായി ഒപ്പമുണ്ട്. ബാബുവിന്റെ ആ മലയിൽ കുടുങ്ങിയത് ഭയങ്കരമായിട്ട് നമുക്ക് ഹാർട്ട് ടച്ച് ചെയ്തു. മിലിറ്ററി ആണ് പിന്നെ പെട്ടെന്ന് രക്ഷപ്രവർത്തനം നടത്തുന്നതും നമുക്ക് ഭയങ്കര എന്താ പറയാ, അതിന് പറയാനില്ല, വാക്കുകളില്ല. അത് ആദ്യത്തെ ദിവസം തന്നെ പിന്നെ രക്ഷിച്ച അന്ന് തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചിട്ടുള്ളൊരു ഒരു രൂപത്തിൽ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. അത് അത്ര ഇതായിട്ടില്ല. പിന്നീട് എനിക്ക് വീഡിയോ കിട്ടിയ സമയത്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് ഞാൻ ബാക്കി അതുപോലെ തന്നെ സെയിം ആയിട്ട് വരച്ചത്. അത് കുറേ ആൾക്ക് ഇഷ്ടപ്പെട്ട് കുറേ ആൾ കമൻറ്റെല്ലാം പറയുന്നുണ്ട്. എത്ര നാളായി വരാം മൊബൈൽ ഈ ഫോണിൽ വരക്കാൻ തുടങ്ങിയിട്ട്? വിരൽ ഉപയോഗിച്ച് വരക്കാൻ തുടങ്ങിയിട്ട് 2 വർഷത്തോളം. ലോക്ക്ഡൗൺ സ്റ്റാർട്ടിങ് ടൈമിനാണ് ബോറടിക്കുമ്പോൾ തുടങ്ങിയത്, ഒരു കുസൃതിക്ക് തുടങ്ങിയത്. പിന്നെ അതൊരു ഹാരായി. ഇപ്പം വെറുതെ ഇരിക്കാനില്ല, കടയിൽ വന്നിട്ട് ഏകദേശം ഇതിൽ വരെ ഫുള്ള് കടയിൽ തന്നെയാണ് ബിസിനസ്സിൻ്റെ അടുത്ത് ചെറിയ ചെറിയ വരക്കും. ബാബുവിനെ രക്ഷിച്ച സൈന്യത്തിന്റെ നടപടിയെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. രാജ്യത്തിന്റെ അന്തസ്സുയർത്തിയ ദൗത്യമായിരുന്നു അത്. ദിവസങ്ങളെടുത്താണ് ചിത്രങ്ങൾ പൂർത്തിയാക്കുന്നത്. ആദ്യം വലിയ പ്രയാസം ഉണ്ടാക്കിയെങ്കിലും ഇപ്പോൾ അതൊരു ഹരമാണെന്നും സിയാദ് മുഹമ്മദ് പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.